പണ്ട് ഡെൻമാർക്കിൽ ഒരു ഒരു മാഗസിൻ പ്രവാചകന്റെ ചിത്രം കവർ സ്റ്റോറി ആയിട്ട് കൊടുത്ത നടന്നൊരു സംഭവം അറിയാം. ആ മാഗസിന്റെ ഓഫീസ് തല്ലി തകർത്തു, ലോകമെമ്പാടും പ്രതിഷേധമുണ്ടായി. അവർ അതേ മാഗസിൻ അതേ കവർ സ്റ്റോറിയോടുകൂടി വീണ്ടും പ്രസിദ്ധീകരിച്ച് ഞങ്ങൾ തളരില്ല മുട്ടുകുത്തില്ല എന്ന് പ്രഖ്യാപിച്ചു. അവിടെ നടന്ന ആ പ്രശ്നത്തിൽ മീററ്റിലും ലക്നൌവിലും ഭാരതത്തിലെമ്പാടും അസാധാരണമായ പ്രതിഷേധമുണ്ടായിരുന്നു. എവിടെയോ ഒരു സ്ഥലത്തും ബോംബെയിലും അറിയാതെ ആരോ ഒരു വേസ്റ്റ് പേപ്പറാണെന്ന് വിചാരിച്ചു, ഒരു പേപ്പർ കഷ്ണം എന്താ സംഭവം എന്ന് പോലും അറിയാതെ കത്തിച്ചു. ആ കത്തിച്ചതിൻ്റെ പകുതി ചാരം, പകുതി കത്തിയത് ആരോ കണ്ടപ്പോൾ അത് ഖുറാനിലെ ഒരു പേജായിരുന്നു. അതൊരു ഭയങ്കര വിപ്ലവമായി മാറി ഭാരതത്തിൽ. പാർലമെൻ്റ് ആക്രമിച്ചവനെ തൂക്കി കൊന്നപ്പോഴത്തേക്കും എത്രായിരം പേരാണ് ബോംബെയിൽ ആ യാക്കൂബ് മേമനും മറ്റുള്ളവനും വേണ്ടിയിട്ട് സമരത്തിനിറങ്ങിയത്. ജെ എൻ യുവിലെ സമരമെല്ലാം ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയുടെയും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെയും വ്യക്തികളും ജിഹാദികളും തീവ്രവാദികളും നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ സമരമായിരുന്നു. ഭാരതത്തിനും ഭാരതത്തിൻ്റെ പൈതൃകത്തിനും ഭരണകൂടത്തിനും എല്ലാം എതിരായിട്ടുള്ള അതിശക്തമായിട്ടത്. വാരിയ കുന്നത്ത് അഹമ്മദ് ഹാജിയുടെ കാര്യം നമുക്കറിയാം. ഷഹീന ബാഗിലെ ബിരിയാണി ബാഗിലെ സമരത്തെക്കുറിച്ച് നമുക്കറിയാം. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരം അറിയാം. അത് ലോകം മുഴുവൻ എങ്ങനെ വ്യാപിച്ചു എന്നുള്ളതറിയാം. എവിടെ എന്തെല്ലാം നടന്നാലും ഇപ്പം ലാസ്റ്റ് എന്ന് പറയുന്നത് ഹമാസ് എന്ന ജിഹാദി ഗ്രൂപ്പിൻ്റെ തീവ്രവാദികളെന്ന് ലോകം മുഴുവനും പ്രഖ്യാപിച്ചപ്പോഴും അങ്ങനെ ആരെങ്കിലും തീവ്രവാദി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജിഹാദികൾ കത്തുന്ന ലെവലിൽ പ്രതികരിക്കുന്ന സൈബർ അറ്റാക്ക് നടത്തുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അവരെ യോജിപ്പിച്ച് തന്നെയാണ് ഒരു 99 MLA മാരെ 95 ലക്ഷം വോട്ടിൽ ഉണ്ടാക്കിയത് എന്നുള്ളതൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സമൂഹം പ്രതിഷേധവുമായിട്ടിറങ്ങി ലോകത്തിലെ മുസ്ലിങ്ങൾ. അമേരിക്കയിലും ന്യൂയോർക്കിലും മറ്റെല്ലായിടത്തും ഇറങ്ങി അമേരിക്കയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിലെ പല രാജ്യങ്ങളും അഭയാർത്ഥികളായി വന്നവരൊക്കെ തിരിച്ചയക്കുന്ന പരിപാടിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞത് നമുക്കറിയാവുന്ന സിമ്പിൾ കാര്യങ്ങളാണ്, നേരത്തെ പറഞ്ഞതുമാണ്. ഈ ഒരു സമയത്ത് പാലസ്തീനും അതുപോലെ ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഹമാസിൻ്റെ അറ്റാക്ക് ഇസ്രായേലിലേക്കും ഇസ്രായേൽ തിരിച്ച് ഭസ്മമാക്കുന്ന വിധത്തിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള 196 എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. കേരളത്തിലെ മാമാമാധ്യമങ്ങൾ എന്നും അവരുടെ അന്നദാതാവിൻ്റെ കൂട്ടത്തിലാണ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ കേരളത്തിലെ മാമാമാധ്യമങ്ങളിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഭാരതം പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഇസ്രായേലിൻ്റെ കൂടെ നിന്നു. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കണമെന്ന UNO യുടെ കാര്യത്തിൽ അവർ ഒരുമിച്ച് നിന്നു. പ്രധാനമായിട്ടും കുട്ടികളും സ്ത്രീകളും മരിക്കുന്നതിൻ്റെ വേദനയോടുകൂടിയായിരുന്നു. പക്ഷേ വളരെ വളരെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇസ്രായേൽ അവരുടെ വായുസേനയിലെ വിമാനത്തിന് സൗമ്യ എന്ന പേര് കൊടുത്തത്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇന്നലെ മിനിഞ്ഞാന്ന് 48 മണിക്കൂർ മുമ്പ് സൗമ്യയ്ക്ക് ഇസ്രായേലിൻ്റെ ഓണററി സിറ്റിസൺഷിപ്പ് കൊടുത്തത്. അതുപോലെ അവർക്ക് ഫുൾ പെൻഷൻ ഇസ്രായേൽ കൊടുക്കാൻ തീരുമാനിച്ചത് ഇന്നലെ. 24 മണിക്കൂറേ ആയിട്ടുള്ളൂ കേട്ടോ. ഓണററി സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഒരു പക്ഷേ ആദ്യത്തെ വ്യക്തിയായിരിക്കും സൗമ്യ. അപ്പോൾ അവർക്ക് മരണാനന്തരമായിട്ടുള്ള എല്ലാം കിട്ടും. ഇനി ജീവിക്കാനുള്ളത് എല്ലാം ഇസ്രായേലിൽ നിന്ന് കിട്ടും. അവിടെ നിന്ന് തൊടുത്ത് ഹമാസിലേക്ക് വിട്ട മിസൈലിന് സൗമ്യ എന്ന പേര് കൊടുത്തു. സൗമ്യയ്ക്ക് വേണ്ടി അവർ വാദിച്ചു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. മാത്രമല്ല ഇസ്രായേലിന് ഭാരതം ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട് ഈ ഹമാസിനെ അറ്റാക്ക് ചെയ്യുന്നതിൽ. ഭാരതം ഇസ്ലാമിൻ്റെ ഇസ്രായേലിൻ്റെ കൂടെ ആയിരുന്നു.
പക്ഷേ വളരെയധികം പൊലിപ്പിച്ച് കാണിച്ചില്ല എന്ന് മാത്രം അത് ആരും കാണിച്ചിട്ടില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചത്. മീഡിയേറ്റർ ആയിട്ട് ഈജിപ്ത് നിൽക്കുകയും ചെയ്തു. അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ കുറച്ചുകൂടി തീർത്തിട്ടേ അവസാനിപ്പിക്കുമായിരുന്നുള്ളൂ. അവസാനിപ്പിക്കണമെന്ന് തോന്നാൻ കാരണം എന്താ? സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ മാതിരി, സന്തോഷ് പണ്ഡിറ്റ് എഴുതിയ മാതിരി, ഹമാസിൻ്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും തീർന്നു. അപ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അറ്റാക്കിംഗ് വൺ വേ ആയിരിക്കും. ഇസ്രായേലിൽ നിന്ന് ഹമാസിലേക്ക് പാലസ്തീനിലേക്കുള്ള അറ്റാക്ക് വൺ വേ ആയിരിക്കും. അതുമാത്രമല്ല, ഹമാസ് സറണ്ടർ ചെയ്തു, ഞങ്ങൾ സറണ്ടർ ചെയ്തു എന്ന് അവർ എഴുതി കൊടുത്തു. ഒരു കണ്ടീഷനും സ്വീകരിക്കാതെ, അവർ പറയുന്ന ഒരു കണ്ടീഷനും സ്വീകരിക്കാതെ പിന്നെയും ഒരു 24 മണിക്കൂർ വൈപ്പ് ഔട്ട് ചെയ്തിട്ടാണ് ഇസ്രായേൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഫ്രാൻസ് ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ ആ യുദ്ധം നിർത്താനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്ന യു എൻ ഒയുടെ പ്രമേയം വരും. ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ യു എൻ ഒയുടെ ഒരു പ്രമേയം ഇസ്രായേലിനെതിരെ വന്നാൽ അമേരിക്ക അറിയിച്ചു, ഞങ്ങൾ വീറ്റോ ചെയ്യില്ല. ഇസ്രായേലിനെതിരെ എന്ത് പ്രമേയം വന്നാലും അമേരിക്ക വീറ്റോ ചെയ്യാറുണ്ട് എതിരെ വന്നാൽ. അപ്പോൾ ഈജിപ്ത് മീഡിയേറ്ററായിട്ട് നിൽക്കുകയും ചെയ്തു. അമേരിക്കയും ഫ്രാൻസും എല്ലാവരും കൂടി ചേർത്ത് ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞു. ആ യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെയും ഭാരതം ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം പുറകിൽ നിന്ന് കുട്ടുന്ന ഈ മുസ്ലിം തീവ്രവാദികളെയും ജിഹാദികളെയും പാലസ്തീൻകാരെക്കാൾ ഭാരതത്തിന് 100-150 വിശ്വസിക്കാവുന്ന മുമ്പിൽ വന്ന് സഹായിക്കുന്ന ഇസ്രായേലിനെയാണ്. അതെല്ലാം ചെയ്തിട്ടും ഇത്രയെല്ലാം ചെയ്തിട്ടും ഭാരതത്തിൽ കാര്യമായിട്ടുള്ള ഒരനക്കം ഒരു സ്ഥലത്തും ഉണ്ടായില്ല. മലപ്പുറത്തും ഉണ്ടായില്ല, തിരൂരിലും ഉണ്ടായില്ല. ജമ്മു കാശ്മീരിൽ 4 എണ്ണം ഇറങ്ങി 5 എണ്ണം ഇറങ്ങി, പിന്നെ അവർ പുറം ലോകം കണ്ടിട്ടില്ല. അതിന് കാരണം, അതാണ് ഇതിൻ്റെ ടൈറ്റില്, അതിന് കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും മാത്രം. പൊക്കേണ്ടവരെല്ലാം പൊക്കിയിട്ടുണ്ട്, വാർത്തയാക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് നോർത്ത് ഇന്ത്യൻ ചാനൽ നോക്കിയാൽ അറിയാൻ സാധിക്കും, പ്രത്യേകിച്ച് റിപ്പബ്ലിക് ചാനൽ അർണബ് ഗോസ്വാമിയുടെ. ഭാരതം മുഴുവനും കണ്ണു വെച്ചുകൊണ്ട് നോക്കുന്ന അജിത് ഡോവലിനെയാണ് ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്, അറിയാവുന്നതാണ് എല്ലാവർക്കും. ആരെല്ലാമാണോ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ വാക്കുപരമായിട്ടോ സോഷ്യൽ മീഡിയ പരമായിട്ടോ, അതെല്ലാം കൃത്യമായിട്ട് നോക്കി പൊക്കാനും ഇത് ചെവി അറിയാതെ അകത്തിടാനും സാധിച്ചു. അകത്ത് പോയാൽ പെട്ടെന്നൊന്നും പുറത്തേക്ക് വരില്ല. തബ്ലീഗ് മർക്കസിൽ അകത്തേക്ക് പോയവർ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ? കർഷക സമരത്തിൽ അകത്ത് പോയവർ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ? ജനുവരി 26 റെഡ് ഫോർട്ടിൻ്റെ മുകളിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തി 1.7 കോടി രൂപ ഇനാം മേടിച്ചവൻ മേടിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ? അതുപോലെ തന്നെ ബംഗാളിലെ കുറേ എണ്ണങ്ങൾ അകത്ത് പോകാനിരിക്കുന്നു, ചിലത് വീട്ടുതടങ്കലിലിരിക്കുന്നു, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ? അകത്തേക്ക് പോകുന്ന ജമ്മു കാശ്മീരിലെ അകത്തും പുറത്തുമുള്ള തീവ്രവാദികൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ? അത് സംഭവിച്ചാൽ ഈ കൊറോണ കാലത്ത് ഏതെങ്കിലും ഒരു ജയിലിൽ പോയിരുന്നിട്ട് ചത്താ പോലും ആരും അറിയില്ല. കോടതി ഇടപെടുമായിരിക്കും, പക്ഷേ ഒന്നുകൂടി അഭിമാനത്തോടു കൂടി പറയുന്നു, 7 ദിവസം മുമ്പാണ് അറ്റോർണി ജനറല് സുപ്രീം കോടതിയിലെ ഫുൾ ബെഞ്ചിന് നിർദ്ദേശം കൊടുത്തത്. ഒന്നുകിൽ നിങ്ങൾ നാട് ഭരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ നാട് ഭരിക്കാൻ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ ഞങ്ങളെ അനുവദിക്കുക. കൊറോണ കൈകാര്യം ചെയ്യുന്നത് വേണ്ടതിനും വേണ്ടാത്തതിനും സുപ്രീം കോടതി ഇടപെട്ടാൽ ഞങ്ങൾ പിന്മാറും എന്നൊരു ഭീഷണി തന്നെയായിരുന്നു സുപ്രീം കോടതിക്ക്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 7 ദിവസമായിട്ട് സുപ്രീം കോടതി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇതൊക്കെയാണ് വാർത്ത എന്ന് പറയുന്നത്, അഭിമാനിക്കാവുന്ന വാർത്ത. പക്ഷെ നിർഭാഗ്യവശാൽ ആരോ നമ്മുടെ മറുതാടൻ സക്കറിയ പറഞ്ഞ പോയി, നിറികെട്ട നാടും ഗതികെട്ട ജനതയും, ഗതികെട്ട നാടും നിറികെട്ട ജനതയും. അതിന് തുല്യമായ പത്രമാധ്യമങ്ങളും ഉള്ള കേരളത്തിൽ ഇതൊന്നും അറിയാൻ സാധിക്കില്ല. അഭിമാനത്തോടു കൂടി പറയുന്നു, സുപ്രീം കോടതി ഒരക്ഷരം പിന്നീട് മിണ്ടിയിട്ടില്ല. അതാണ് സത്യം. കാരണം കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ, കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കേണ്ടവർ എടുക്കേണ്ടതുപോലെ എടുക്കേണ്ട സമയത്ത് എടുക്കും, അത് എടുക്കാതിരിക്കില്ല. ഏതായാലും ഭാരതത്തിനകത്ത് ഒരു ടയറ് കത്തിക്കൽ പ്രതികരണവും അല്ലെങ്കിൽ പ്രതിഷേധവും ഉണ്ടാവാതിരിക്കാൻ ഒരു കാരണം കൊറോണയാണ്. രണ്ടാമത്തെ ഒരു കാരണം തീർച്ചയായിട്ടും കൊടുങ്കാറ്റും കടൽക്ഷോഭവും എല്ലാമാണ്. പക്ഷെ അതിനേക്കാൾ ഇതൊന്നും ഇല്ലാത്ത സ്ഥലമുണ്ട്, അതൊന്നും നോക്കാതെ പ്രതിഷേധിക്കാൻ ഉള്ളവരാണ്. ഇംഗ്ലണ്ടിൽ കൊറോണ ഇല്ലാത്തത് കൊണ്ടാണ്,
അവിടുത്തെ പ്രതിഷേധം 25 ലക്ഷം പേര് പങ്കെടുത്ത് ന്യൂയോർക്കിൽ 3.7 കോടി ജനതയ്ക്ക് അവിടെ കൊറോണ ഇപ്പോഴും ഉണ്ട്, 30 കോടിയിൽ 138 കോടി ജനതയിലെ ഭാരതത്തിൽ 2.2 കോടിക്ക് കൊറോണയുള്ളൂ. അപ്പോൾ അമേരിക്കയിൽ 25 ലക്ഷം പേര് ന്യൂയോർക്കിൽ വന്നു എങ്കിൽ, ഇംഗ്ലണ്ടിൽ എണ്ണാൻ പറ്റാത്തത്രയും വന്നു എങ്കിൽ, അതിൻ്റെ പുറകിൽ കൊറോണയും ബാക്കിയുള്ളതും ഒന്നും അവരെ തളർത്തിയിട്ടില്ല. എതിർക്കാനുള്ള ജിഹാദികൾക്ക് തീവ്രവാദികൾക്കും വേണ്ട ചക്കൂറ്റം ഭാരതത്തിൽ നടക്കാതെ പോയത് അജിത് ഡോവലും അമിത് ഷായും നരേന്ദ്രമോദിയും. ഞാനിത് പറയുന്നത് കേട്ടിട്ട് അവരെയും തെറി പറയും, എന്നെയും തെറി പറയുന്നവരുണ്ട്. പക്ഷേ സത്യം കേൾക്കാൻ ഇവരെ ഒന്ന് പഠിപ്പിക്കേണ്ടത് പ്രവാചകനായിരുന്നു, അദ്ദേഹം അത് ചെയ്തില്ല. ഏതായാലും നമുക്കിത് സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. പ്രണാമം.